എത്ര നാണം കെട്ടിട്ടായാലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന് ബി ജെ പി വീണ്ടും തെളിയിക്കുകയാണ്. അതിപ്പോൾ ഇന്നലെ വരെ കുറ്റം പറഞ്ഞിരുന്ന കോൺഗ്രസിൻ്റെ പ്രചരണ തന്ത്രങ്ങളെ അനുകരിച്ചിട്ടായാലും കുഴപ്പമില്ല, എത്ര നാറിയാലും ജയിച്ചാൽ മതി എന്നതാണ് ബി ജെ പിയുടെ ചിന്ത. അതിൻ്റെ ഒരു ഭയാനകമായ വെർഷൻ ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് നമുക്ക് കാണാം. കേന്ദ്ര സർക്കാരിനെതിരെയും മധ്യപ്രദേശിലെ ബി ജെ പി സർക്കാരിനെതിരെയും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന് ഇതുവരെയുള്ള സർവേകളെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ, തോൽവി മുന്നിൽ കണ്ട് ഇന്നലെ വരെ ബി ജെ പിക്കാർ കുറ്റം പറഞ്ഞിരുന്ന കോൺഗ്രസിൻ്റെ പ്രചരണ തന്ത്രത്തെ നാണം കെട്ട് അനുകരിക്കുകയാണവർ. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിൽ വെച്ച 5 വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളെ തെരഞ്ഞെടുപ്പ് സമയത്തും പിന്നീട് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇപ്പോഴും അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ബി ജെ പിക്കാർ. ബി ജെ പിയുടെ ഐ ടി സെല്ലൊക്കെ കർണാടകയിൽ ഓരോ ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമ്പോഴും കൊടിയ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ദുരുപയോഗമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് സഹായം നൽകുന്നതിനെയാണ് അവർ ഈ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് സൗജന്യങ്ങൾ അനുവദിച്ച് അവരെ കണ്ണിൽ പൊടിയിടുകയാണ് കോൺഗ്രസ് സർക്കാർ ചെയ്യുന്നത് എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്നവർ മധ്യപ്രദേശിലെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ആ വാഗ്ദാനങ്ങളുടെ ചുവട് പിടിച്ച് അതുക്കും മേലെയുള്ള വാഗ്ദാനങ്ങൾ നൽകുകയാണ്. ഇപ്പോൾ 1500 രൂപ വീട്ടമ്മമാർക്ക് പ്രതിമാസം നൽകുമെന്നുള്ള പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ് മധ്യപ്രദേശിൽ മുന്നോട്ട് വച്ചിരുന്നു. ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന മധ്യപ്രദേശ് ബി ജെ പി ഇനി രക്ഷപ്പെടണമെങ്കിൽ അതുക്കും മേലെ എന്തെങ്കിലും ചെയ്താലേ പറ്റുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വീട്ടമ്മമാർക്ക് പ്രതിമാസം 3000 രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം യോഗത്തിലൊക്കെ പോയി ഇപ്പോൾ നിങ്ങൾക്ക് 250 രൂപ വീതം ഇട്ട് തന്നിട്ടുണ്ട്, അടുത്ത മാസം 1000 രൂപ കൂടി ഇട്ട് തരും, അധികം വൈകാതെ അത് 3000 രൂപയാക്കി തരാമെന്ന് പ്രസംഗിച്ച് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിംഗ് ആണ്. കാരണം ഒരു മുഖ്യമന്ത്രി വോട്ടിന് വേണ്ടി പണം കൊടുത്ത് കെഞ്ചുകയാണ്, 250 രൂപ ദാ ഇപ്പോൾ ഇട്ടു, ഇനി 1000 രൂപ അടുത്ത മാസം ഇട്ട് തരാം, 3000 രൂപ അത് കഴിഞ്ഞിട്ട് തരാം, ഇതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. അപ്പോൾ ശരിക്കും കൈക്കൂലി കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനെ കുറ്റം പറയാനാകില്ല. കോൺഗ്രസ് 1500 രൂപ വീട്ടമ്മമാർക്ക് പ്രതിമാസം നൽകുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ അത് തങ്ങൾക്ക് ദോഷമാകുമെന്ന് കണ്ട് അതിൻ്റെ ഇരട്ടിയാക്കി സർക്കാർ ഭരിക്കുകയാണല്ലോ. അപ്പോൾ അവർക്കതിപ്പോൾ തന്നെ നടപ്പിലാക്കാം. ഗ്യാസിൻ്റെ കാര്യത്തിൽ 500 രൂപയ്ക്ക് ഗ്യാസ് നൽകുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകുമ്പോൾ 450 രൂപയ്ക്ക് ഉജ്ജ്വല സ്കീമിൽ കൂടി ഗ്യാസ് നൽകാൻ ശിവരാജ് സിംഗ് ചൗഹാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജസ്ഥാൻ സർക്കാർ ഇതിനകം തന്നെ 500 രൂപയ്ക്ക് ഗ്യാസ് നൽകുന്നുണ്ട്. അവിടുത്തെ കരാർ അധ്യാപകരെയും ഗസ്റ്റ് ലെക്ചറർമാരെയും ഒക്കെ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടലുകൾ നടത്താമെന്നുള്ള ഉറപ്പ് നൽകി കോൺഗ്രസ് ഒപ്പം നിർത്തുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് ബി ജെ പി നേരെ അവർക്ക് ഇപ്പോൾ എന്തൊക്കെയാണോ അവരുടെ ആവശ്യങ്ങൾ അതൊക്കെ നടപ്പിലാക്കി കൊടുക്കാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാരായതുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കും. പക്ഷേ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇപ്പോൾ വേറൊരു കളിയിലാണ്. കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ഈ ജനക്ഷേമ പരിപാടികളുടെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം മതി എന്നുള്ളതാണ്. അപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും, സർക്കാരിന് പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാൻ സാധിക്കാതെ വരും. ഇപ്പോൾ കോൺഗ്രസ് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിൽ ചാടിക്കേറി പിടിച്ച് അതിൻ്റെ മേലൊരു തുക സർക്കാർ നൽകുന്നു, അല്ലെങ്കിൽ അവർ വാഗ്ദാനം നൽകുന്ന വാഗ്ദാനങ്ങൾ അട്ടിമറിക്കുന്നതിനായി അതിൽ അപ്പോൾ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ആ ഗസ്റ്റ് ലെക്ചറർമാരുടെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്, വനിതകൾക്കുള്ള 1500 കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. 1500 കോൺഗ്രസ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഇതാ സർക്കാർ ഞങ്ങൾക്ക് 1250 രൂപ ഇപ്പോൾ തന്നെ തന്നു, 3000 വാക്കി തരാമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്യുന്നു, അതല്ലേ വിശ്വസിക്കേണ്ടതെന്ന് സ്വാഭാവികമായ ആളുകൾ ചിന്തിക്കും. 1500 വലുതാണല്ലോ 3000. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ അടിസ്ഥാന വർഗത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ നടപ്പിലാക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ട് അധികാരത്തിൽ വന്നാൽ. അത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് നൽകേണ്ട എന്നാണ്. അത് നൽകിയാൽ ഇവർ നാണം കെട്ട് അനുകരിക്കും, അത്രയ്ക്ക് ഉളുപ്പില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്.
അപ്പോൾ നാം കാണേണ്ടത് വീട്ടമ്മമാർക്ക് സഹായം കൊടുക്കുന്നതിന്, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്നതിന്, ഗ്യാസ് സൗജന്യമായി കൊടുക്കുന്നതിന്, കറണ്ട് സൗജന്യമായി കൊടുക്കുന്നതിന്, യുവാക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം നൽകുന്നതിനെയൊക്കെ കർണാടകയിൽ അതിനിശ്ചിതമായി എതിർത്ത ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ മൈസൂർ പാക്ക് മാളവ്യയുടെ നേതൃത്വത്തിൽ അതിനെതിരെ നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ ഈ 1500 രൂപ സ്ത്രീകൾക്കുള്ള വാഗ്ദാനവും 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ എന്നുള്ള വാഗ്ദാനവും മറികടക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ 3000 രൂപ മാസം സ്ത്രീകൾക്കെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു, 450 രൂപയ്ക്ക് ഗ്യാസ് കൊടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ബി ജെ പി ഈ കോൺഗ്രസിൻ്റെ സൗജന്യ വാഗ്ദാനങ്ങളെ അനുകരിച്ച് അതിലും വലിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് ജനാധിപത്യത്തിന് നാണക്കേടല്ലേ? അത് ഖജനാവ് കട്ടുമുടിക്കുന്ന ഒന്നല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കണം. 18 വർഷം മധ്യപ്രദേശ് ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഒരു ലജ്ജയുമില്ലാതെ ഇപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് 250 രൂപ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് 1000 രൂപ അടുത്ത മാസം 1ാം തീയതി ഇടും, അത് കഴിഞ്ഞാൽ അതിനെ 3000 രൂപ ആക്കി തരാമെന്നൊക്കെ കെഞ്ചി കെഞ്ചി പറയുന്ന അവസ്ഥ. കേന്ദ്ര സർക്കാരും സമാനമായ വഴിയിൽ കൂടിയാണ്, ഉടായ്പകളൊന്നും നടക്കില്ല എന്ന് ഉറപ്പായി. ഇനി ജയിക്കണമെങ്കിൽ ജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ പ്രലോഭനങ്ങളിൽ വീഴ്ത്തണം. അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് 800 രൂപ കൂട്ടിയിട്ട് ഗ്യാസിന് 200 രൂപ കുറച്ചത്. എന്നിട്ട് രക്ഷാബന്ധൻ ഈ രാജ്യത്തെ സഹോദരിമാർക്ക് നൽകുന്ന വമ്പൻ സമ്മാനമെന്നാണ് പറയുന്നത്. ഇനിയും ഒരുപാട് സൗജന്യ വാഗ്ദാനങ്ങൾ ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആ തെരഞ്ഞെടുപ്പ് തന്ത്രം അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നു. സ്വന്തമായി ഒന്നുമില്ല, ഒരു മുദ്രാവാക്യവും മുന്നോട്ട് വയ്ക്കാനില്ല. ഈ ജയ് ശ്രീറാമും ദേശീയതയും കൊണ്ട് മാത്രം ഇനി കാര്യങ്ങൾ നടക്കില്ല എന്ന് ഉറപ്പാണ്. സാധാരണക്കാരൻ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പോകുന്ന വർത്തമാന കാലത്ത് ദളിതനും ആദിവാസികളുമൊക്കെ നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന കാലത്ത് ബി ജെ പിക്ക് വേറെ വഴിയില്ല. അപ്പോൾ കോൺഗ്രസിനെ അനുകരിക്കുക തന്നെ. ഇന്നലെ വരെ കോൺഗ്രസിനെ അതിൻ്റെ പേരിൽ കുറ്റം പറഞ്ഞിരുന്നതൊക്കെ അവർ മറക്കുകയാണ്. കർണാടകയിൽ സൗജന്യങ്ങൾ കൊടുക്കുന്നതെന്തോ അപരാധമാണ് എന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അവർ അതേ കോൺഗ്രസിൻ്റെ ജനക്ഷേമ പദ്ധതികളെ അനുകരിച്ച് അത് പ്രഖ്യാപനങ്ങളാക്കി മാറ്റുകയാണ്. അപ്പോൾ കോൺഗ്രസ് അവിടെ സ്വീകരിക്കുന്ന സമീപനം, എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ പദ്ധതികൾ നേരിട്ട് പ്രഖ്യാപിക്കുന്നില്ല, നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രകടന പത്രികയിലൂടെ അത് അവതരിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇപ്പോൾ ബി ജെ പി പെട്ടു. ഇപ്പോൾ കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയാണ് ഇരിക്കുന്നത്. ബി ജെ പിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇനി ജനങ്ങളെ ഈ വർഗീയത പറഞ്ഞ് പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്ക് മെല്ലെ മെല്ലെ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതുവരെ ചെയ്യാതിരുന്ന ഇത്തരത്തിലുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാഗ്ദാനങ്ങളെക്കുറിച്ച് ഒക്കെ ബി ജെ പിക്ക് കോൺഗ്രസിനെ അനുകരിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ബി ജെ പി മധ്യപ്രദേശിലാണെങ്കിൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ ദിവസവും 6 ബി ജെ പി നേതാക്കൾ പാർട്ടി വിട്ട്, അത് ബ്രാഹ്മണ സമുദായത്തിൽ അവിടെ വലിയ സ്വാധീനമുള്ള കുടുംബങ്ങളിൽ നിന്ന് മുൻ MLA മാരും MPമാരും അടക്കം കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ബി ജെ പിയുടെ പതനം ഏതാണ്ട് ഉറപ്പായി എന്ന സൂചന നൽകിക്കൊണ്ടാണ് ഈ ഒഴുക്കെല്ലാം സംഭവിക്കുന്നത്. അതിനിടയിലാണ് ഈ നാണം കെട്ട അനുകരണവും ബി ജെ പി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്.